Beni sırtsın serlerde be. Beni. Kota gittim. Manasa Murlidharan, third prize. Group 3, Gopika Tambi. Second prize, Govind Prabhakar. And third prize, Devika Tambi. Others, we have the certificates. First prize. Jay Krishnan, second prize. Third prize, David Akhoy. കഴിഞ്ഞിട്ട് തരുന്നതല്ലേ നല്ലത്. അത്രയും നേരം എല്ലാവർക്കും വളരെ ആകാംക്ഷഭരിതരായിട്ട് ഇവിടെ ഇരിക്കാൻ ഒരു തോന്നലുണ്ടാകും. അതുകൊണ്ട് പ്ലീസ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത് ഒരു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. Congratulations.
ബലരാമ സ്പോൺസറായ മിസ്റ്റർ മന്മഥൻ നായർ ആൻഡ് രാജ നായർ. പ്രസിഡന്റിന്റെ പ്രിയപത്നി ഷീല നായരാണ്. ഷീല കൂടുതലും പുറകിലും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു ലേഡിയാണ്. സ്റ്റാൻഡിംഗ് ഒവേഷൻ പ്ലീസ്. കയ്യടി പോരാ കേട്ടോ. താങ്ക് യു. ആൻഡ് പുഷ്പം മൈഡോ. കയ്യടിക്ക് ഒരു ഒച്ചയുമില്ല. വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് നടത്തിയ കൺവെൻഷന്റെ പ്രസിഡന്റ് ആൻഡ് വൈഫ്, എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നമ്മുടെ ശ്രീരാമ സ്പോൺസർ കൂടിയാണ് ഡോക്ടർ അനിരുദ്ധനും നിഷ അനിരുദ്ധനും. രണ്ട് മിനിറ്റ് സംസാരിക്കുന്നു. ഒരു സാംസ്കാരിക സംരംഭത്തിന്റെ അത്യുന്നത നിലയിലെത്തിയ ഒരു വേദിയിലാണ് ഇന്ന് നാം നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇത് ഈ ഐഡിയയും ഹിന്ദുക്കളെ ഏകീകരിച്ചുള്ള സംഘടനയെ കുറിച്ചുള്ള ആവശ്യകത ബോധ്യമാക്കിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മന്മഥൻ നായർ ഈ ടെക്സസിൽ ഈ ഡെല്ലസിൽ വെച്ച് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഈ നിലയിലെത്തിയതിന് നമുക്ക് അമേരിക്കയിലെ എല്ലാ ഹിന്ദു സഹോദരങ്ങളോടും സഹോദരിമാരോടും കടപ്പെട്ടിരിക്കുന്നു. ഈ മിഷൻ എന്റെ ആവിർഭാവത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ്. ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്ന നിങ്ങൾ ഇതിന്റെ ദീർഘമായ പാതയിലൂടെ സഞ്ചരിച്ചു വന്നവരാണെന്നല്ല, നമുക്ക് എല്ലാ ഉത്തേജനവും ഇത് നൽകുന്നു. ആ ഉത്തേജനത്തിനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കെല്ലാം നല്ലത് വരും എന്നാശിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. മൂവിംഗ് ഓൺ. അടുത്തതായി ഇന്ത്യ ഗവൺമെന്റ് നൽകിയ പ്രവാസി ഭാരതീയ അവാർഡ് ലഭിച്ച ഡോക്ടർ പാർത്ഥസാരഥിയായ ആൻപിള്ള ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ പാർത്ഥസാരഥിയായ ആൻപിള്ള.
Pillai and Ann Pillai. From the state of Maryland. ശ്രീ പാർത്ഥാരഥിപ്പിള്ള വാഷിംഗ്ടൺ ഡി സിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ 1990 എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു സാംസ്കാരിക സംഘടനയിൽ വളരെയധികം അദ്ദേഹം എന്നെ ഒരു സഹോദരനെ പോലാണ് കരുതിയിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ആ സംബോധന ആ രീതിയിലാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഭാരതീയ പ്രവാസി അവാർഡ് കഴിഞ്ഞ വർഷം കിട്ടി. അദ്ദേഹത്തിന് നമ്മൾ ഈ വേദിയിൽ ആദരിക്കുകയാണ്. ഗുഡ് ഈവനിങ്. കേജന്റെ എല്ലാ മെമ്പേഴ്സിനും അതിന്റെ ഭാരവാഹികൾക്കും എന്റെയും ആന്റെയും പേരിലെ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അഭിവാദ്യങ്ങളും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. സ്നേഹം, ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളെപ്പോഴും കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതീവമായി പങ്കെടുക്കുന്നവരാണ്. എപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വാഷിംഗ്ടണിലെ ഒരു ഇന്ത്യ കമ്മ്യൂണിറ്റി സെന്റർ ഫോർ എവരിബഡി ഉണ്ടാക്കുന്നതിന് വേണ്ടി, അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. ആൻഡ് മൂവിംഗ് ഓൺ. സമഞ്ജസമായ സമ്മേളനം യോജിപ്പ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സന്നാഹങ്ങളിലും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് യോഗാസമസ്ഥ സുഖമോഹം. താങ്ക് യു സർ. സിജു അഗസ്റ്റിൻ ഫ്രം ടൗൺ ഹൗസ്. നമ്മുടെ കൺവെൻഷൻ സ്പോൺസറാണ് സിജു അഗസ്റ്റിൻ. വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ഈ ഇവന്റിന്റെ ഒരു സ്പോൺസറായ തീരുമാനം എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് ഞങ്ങൾക്കെല്ലാവർക്കും അതിനെന്നെ പ്രാപ്തനാക്കിയ സർവേശ്വരനും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നാട്ടിൽ ഒരു വീട് എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളും കല്ല്, മണൽ, ലാൻഡ് തുടങ്ങിയവയുടെ ദൗർലഭ്യതയും മൂലം ആ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നത് ഭൂരിപക്ഷം മലയാളികൾക്കും ഇന്ന് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. നാട്ടിൽ വീടുള്ളവർക്കാവട്ടെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. നമ്മൾ പ്രവാസി മലയാളികൾക്ക് അൻ അപ്പാർട്ട്മെന്റ് ഈസ് ഓൾവേസ് എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ദാൻ എ ട്രഡീഷണൽ ഹൗസ്. ഞാൻ അമേരിക്കയിൽ 16 വർഷമായിട്ടുള്ള ഒരാളാണ്. അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓരോ തവണയും നാട്ടിൽ പോകുമ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റാണ് ഇപ്പോൾ അങ്കമാലിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സിഗ്നേച്ചർ എന്ന പ്രോജക്റ്റ്. അങ്കമാലി എന്ന് പറയുന്നത് വളരെ അക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും NH-47 എംസിയോട്
This apartment is only 5 kilometers from Nedumbashery Airport. നമ്മുടെ അമേരിക്കൻസിന് അമേരിക്കൻ മലയാളികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സെൻട്രലൈസ്ഡ് എ സി, സെൻട്രലൈസ്ഡ് വാട്ടർ ഹീറ്റർ സിസ്റ്റം, സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം, ഫോർ അവർ സെക്യൂരിറ്റി, ബയോമെട്രിക് എൻട്രി, ഫുള്ളി സെക്യൂർഡ് ബിൽഡിംഗ്, എയർക്വൈറ്റ് റെസിസ്റ്റൻ്റ് ബിൽഡിംഗ് തുടങ്ങിയ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നീട്ടുന്നില്ല, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബട്ട് അതിൻ്റെ പ്രൊമോഷനായിട്ട് എൻ്റെ ടീമിലുള്ള കുറച്ച് പേരിവിടെ എത്തിയിട്ടുണ്ട്. അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ പ്ലീസ് അലാവ് ദ മൈ മൊമെൻ്റ് ടു എക്സ്പ്ലെയിൻ ബെറ്റർ അബൌട്ട് ദിസ് പ്രോജക്ട്. താങ്ക് യു. താങ്ക് യു സർ. മൂവിങ് ഓൺ. താങ്ക് യു. ലോസ്റ്റ് ആൻഡ് ട്രാവൽസ്, ബിജു തോമസ് നമ്മുടെ ഒഫീഷ്യൽ കെഎച്ച്എൻ ട്രാവൽ സ്പോൺസറാണ്. ബിജു തോമസ്, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. He is from Dallas, Texas. Namada official KHN travel sponsor aya Vijay Thomas. A big round of applause please. എല്ലാവർക്കും എന്റെ സസ്നേഹ നമസ്കാരം. ഇന്ന് ഇവിടെ കഴിഞ്ഞ 3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കെഎച്ച്എൻ്റെ പരിപാടികൾ ഞാൻ സുശേഷം വാച്ച് ചെയ്യുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് ദൂരെ വന്നിട്ട് നമ്മുടെ സംസ്കൃതിയെ തനതായ രീതിയിൽ പിടിച്ചു നിർത്താനും വരും തലമുറയ്ക്ക് അത് കൈമാറി കൈമാറി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന കെഎച്ച്എൻ്റെ പ്രവർത്തനം വളരെ സാഖ്യാർത്ഥമാണ്. ഈ കാര്യത്തിന് ജനം ദേവിയുടെ എല്ലാവിധ സപ്പോർട്ട് നമ്മൾ വാഗ്ദാനം ചെയ്യണം. കൂടാതെ ഇന്നിവിടെ കൂടുതലുള്ള എത്രയും പേരും കൂടാണ്ട് ഇപ്പൊ ഇത് 16-ാമത്തെ വർഷമാണ് കെഎച്ച്എൻ ഉണ്ടായിട്ട്. ഇനി ഇപ്പോൾ 2 വർഷം വീണ്ടും 18 വർഷമായി. 18 വർഷം നമ്മുടെ ഏതാണ്ട് പ്രായപൂർത്തി ആവുമ്പോഴത്തേക്ക് നോർത്ത് അമേരിക്കയിലുള്ള മുഴുവനും ഹിന്ദു കുടുംബങ്ങളും ഇതിൽ അംഗങ്ങളാവുകയും ഇതിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇതപ്രദമായി യുവജനങ്ങൾക്കായി ഏർപ്പെടുത്തിയ ജനറേഷൻ, അവരിലാണ് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഭാവി അവരിലാണ്. അവര് ഇവിടെ വന്നിട്ട് അമേരിക്കൻ മുഖ്യധാരയിൽ വൻ വിജയങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്യേണ്ട ചുമതല നമുക്കുണ്ട്. അതിനായി കെഎച്ച്എൻ ഈ വർഷം ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് ശ്രീ ആദിശങ്കര യൂത്ത് എക്സലൻസ് അവാർഡ്. ഫ്ലാഷ്
പിന്നെ ഞാൻ മാറാം ഞാൻ എടുത്തോ. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളായി ടൈം മാനേജ്മെന്റ് കലാമത്സരങ്ങളുടെ കൺവീനറുമായി പ്രവർത്തിച്ച ബിന്ദു രാധാ പ്രസിഡന്റ് എന്ന നിലയിലും എനിക്കുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. 200 പരം താരപ്പൊലിയുമായി സുന്ദരികൾ നടത്തിയ ഘോഷയാത്ര ഇത്രയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക ശ്രീമതി കലാസ്നാഹം അശോകനോടും എന്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഏറ്റവും കഠിനമായ ജോലിയാണ് കൾച്ചറൽ കോമ്പറ്റീഷൻ. ഏറ്റവും കൂടുതൽ പരാതികൾ കേൾക്കുന്ന ഒരു വകുപ്പാണത്. തികച്ചും ശ്രദ്ധാപൂർവ്വവും സൂക്ഷ്മതയോടും കൂടി കുറ്റമറ്റ രീതിയിൽ നിർവഹിച്ച കഴിഞ്ഞ 1 മാസമായിട്ട് അവരെന്റെ ലൈനിലെ മിക്കവാറും നിൽക്കുന്നു. 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂയോർക്കിൽ അത് 6 മണിയാണ്. 6 മണിക്ക് ആ വ്യക്തി എന്നെ ജോലിക്ക് പോകുന്നു. എന്റെ കൂടെ പ്രവർത്തിച്ചത് അന്നേരം അദ്ദേഹം പറഞ്ഞു ഈ കൺവെൻഷന് വേണ്ടി എന്ത് സഹായങ്ങളും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് ഞാൻ ചോദിക്കാൻ പറ്റുന്നു. അത് അദ്ദേഹം ഈ ഹോട്ടലിലെ നമ്മുടെ ഹൗസ് കീപ്പിംഗ് മറ്റുള്ള ഫെസിലിറ്റി എല്ലാം നിങ്ങൾ ഈ ഹാളിന് വെളിയിൽ കണ്ട ബിസിനസ് ബൂത്ത് അറേഞ്ച് ചെയ്ത ശ്രീ സന്തോഷ് കുറുപ്പിനോടും എന്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നു. കെ ചെന്നൈയുടെ 8th കൺവെൻഷന്റെ ചെയർമാനായി എന്നോടൊപ്പം പ്രവർത്തിച്ച എന്റെ സുഹൃത്തായ ശ്രീ രനിൽ രാധാകൃഷ്ണനെ ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിക്കാതിരിക്കാൻ സാധിക്കില്ല. പ്രശംസനീയമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോടുള്ള കടപ്പാടും ഞാൻ രേഖപ്പെടുത്തി. നിങ്ങളുടെ കൈകളിലൊക്കെ കിട്ടിയിരിക്കുന്ന സോവനീർ, ആ സോവനീറിന് വേണ്ടി ഫോട്ടോഗ്രാഫി എന്ന ശ്രീ രവി കഴിഞ്ഞ 2 വർഷക്കാലം നമ്മളുടെ പ്രവർത്തനങ്ങൾ
വളരെ നല്ല രീതിയിൽ അടുപ്പാണ് അതുപോലെ കഴിഞ്ഞത് എന്നുള്ള വിശദ ആത്മവിശ്വാസം എനിക്കുണ്ട്. അതിൽ സംഗീതരായോ അണിചേരോ ആയോ സാധിച്ചതിൽ അതിന്റെ അവസരം തന്നതിൽ നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. നല്ലൊരു ജീവിതത്തിലേക്കും നല്ല ജോലികൾക്കും വേണ്ടി അമേരിക്കയിലേക്ക് നാം ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് റിലീജിയസ് അല്ലെങ്കിൽ ഹിന്ദു റിലീജിയസ്